ചുമ്മാശങ്ങളെ പിടിച്ചു നിൽക്കില്ല കേട്ടോ, ഭയങ്കര എന്താ പൊന്നു. ശ്രദ്ധിക്കോ, അപ്പൊ ഒരാൾ ഔട്ടായിട്ടോ. അപ്പൊ നീ ഒരുപാട് നിർബന്ധിക്കണ്ട, നീ ഔട്ടാകരുത്. നീ നമ്മുടെ പുതിയ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് മസിൽ പിടിക്കാൻ പറ്റില്ല കേട്ടോ, വിഷയമാ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. അച്ചാച്ച ഷർട്ട്, അച്ചാച്ച പോയി ഷർട്ട് ഇട്ടിട്ട്. അച്ചാച്ച അല്ല, അപ്പനും അമ്മയ്ക്കാണ് മെയിൻ. നമ്മളെ അച്ചാച്ചയ്ക്ക് അമ്മയ്ക്ക് ഒരുങ്ങിരുന്നു ഇപ്പോഴല്ല, സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇൻട്രോഡക്ഷൻ മാത്രം. അടി പിടിക്കാൻ പോയിട്ടുണ്ടോ? അമ്മനെ നേരത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ അച്ചാച്ചന് ഇവിടെ എന്തെങ്കിലും ഓടിച്ചു വിട്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എരിവ് എന്തോരം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അമ്മച്ചി, അച്ചാച്ച, അനില്, ജിസ്പി. എനിക്ക് പറ്റില്ല, കാരണം എന്റെ നാക്ക് പൊട്ടിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നേരത്തെ ഗായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ഗായകൻ ഇവിടെ ഉണ്ട്. ഗായകൻ പക്ഷെ എസ്കേപ്പ് ആവുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ അപ്പു സെബാസ്റ്റ്യൻ അപ്പടി ഉണ്ട്. അപ്പൊ പിന്നെ അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് ഭാഗം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഇതിന്റെ ഇത് വന്നേക്കണേ 2x സ്പൈസിയും പിന്നെ ഇത് എന്താ ഹോട്ട് ചിക്കൻ ഫ്ലേവർ രാമൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. രാമൻ ചേട്ടന്റെ ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ. പിന്നെ മെയ്ഡ് ഇൻ കൊറിയ ആണിത്. അപ്പൊ കൊച്ചുകുട്ടികളൊന്നും ഇന്നലെ സത്യം പറയാലോ, ഇന്നലെ എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് വരായിരുന്നത്? ഒന്നത് വയ്യായിരുന്നു. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ തീരെ ഉറക്കം തൂങ്ങി, അല്ലെങ്കിൽ മുഖമൊക്കെ ഇതായിട്ടായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വരായിരുന്നത്, കാരണം ഒരുപാട് കമന്റ് കണ്ടു ഈ ഫുൾ ടൈം ഉറക്കം തൂങ്ങിയെന്നൊക്കെ. അപ്പൊ അങ്ങനെ വരാനിരിക്കണ്ടല്ലോ എന്ന്. പിന്നെ ഇന്നും എനിക്ക് വയ്യാന്ന് പറയാമല്ല, കുറച്ചൊക്കെ ഒരു 90% ഒക്കെ ഓക്കെ, എന്നാലും ഞാൻ വന്നാണ് കേട്ടോ. ഇന്ന് രണ്ടു തവണയാണ് ബാത്റൂമിൽ പോയുള്ളൂ, അങ്ങനെയല്ലായിരുന്നു, തുരുതുരാ പോക്കായിരുന്നു. ബാത്റൂമിൽ പോകണ അത്ര വലിയ തെറ്റാണോ? ഇവിടെ വണ്ടി പോണേം കൊണ്ടുള്ള സൗണ്ട് ആണ്. എന്തായാലും ഇത് ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം. അപ്പൊ ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനും അമ്മയും കൂടി പോയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. നീ ശരിക്കും ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. 3x സ്പൈസി എന്താണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ പേരൊന്നും എനിക്ക് നേരത്തെ വായിക്കാൻ പറ്റില്ല. മെയ്ഡ് ഇൻ കൊറിയ ആണ് കേട്ടോ. ഇതെന്തോരം ഉണ്ടാവും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഞങ്ങളുടെ വണ്ടി ഒന്നും അല്ലാട്ടെ, ഇത് അമിത്തേട്ടായി വന്ന വണ്ടിയാണ്. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ആപ്പിന്, അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ്, കാരണം നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറേ നമ്മൾ എന്താ പറയുക, ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യൽ കുറവാണ്. നമ്മൾ കൂടുതലും വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴിയൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് തന്നെ ഏൺ ചെയ്ത് എക്സ്ട്രാ ക്യാഷ് ബാക്കും അതുപോലെ തന്നെ ഓഫേഴ്സും ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗസ്റ്റ്, ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്പായ ക്യാഷ് കരോ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സും ഒരുപാട് ക്യാഷ് ബാക്ക് ഓഫേഴ്സും കിട്ടുന്നതാണ്. അപ്പോൾ ക്യാഷ് കരോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിന്ത്ര, ആമസോൺ, അജിയോ അങ്ങനെ എല്ലാ സൈറ്റ്സിലും നമ്മുടെ ക്യാഷ് കരോയിലെ ഈ എല്ലാ സൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ക്യാഷ് കരോ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ഏത് ആപ്പിൽ നിന്നാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഒക്കെ നിങ്ങൾ ക്യാഷ് കരോ വരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിനും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാഷ് ബാക്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ 8% ക്യാഷ് ബാക്ക് ഓൺ അജിയോ, അപ് ടു 15% ക്യാഷ് ബാക്ക് മമ്മാർത്തിൽ ക്യാഷ് ബാക്ക് 15% ആണ്. 15% ക്യാഷ് ബാക്ക് ഓൺ മാൻ കമ്പനി, അതുപോലെ തന്നെ 30% ക്യാഷ് ബാക്ക് ഓൺ സാറ്റ് കെയർ എന്ന് പറഞ്ഞ ഒരു ആപ്പിലോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ക്യാഷ് കെയർ വഴി ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മിന്ത്രയിൽ 50-90% വരെ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ക്യാഷ് കെയറോടെ 9% ക്യാഷ് ബാക്ക് ഓഫറോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ക്യാഷ് കെയർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തതെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കുന്നുണ്ട്, ക്യാഷ് കെയറോടെ ലിങ്ക് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മിറാക്കിൾ 25 എന്ന് പറഞ്ഞ എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 25 rupees കൂടിയും ബോണസ് ആയിട്ട് നിങ്ങളുടെ ക്യാഷ് കെയറോ അക്കൗണ്ടിലോട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ആമസോൺ ആണ്. ആമസോൺ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഓറഞ്ച് ബട്ടണിൽ, ആ ഓറഞ്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാഷ് കെയറോ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്തേക്കുന്ന അക്കൗണ്ട് ആ അക്കൗണ്ടിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെയാണ്, അതായത് ഞാനിപ്പോൾ ആമസോണാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അവർ നമ്മുടെ ക്യാഷ് കെയറോയിലെ നമ്മുടെ ആമസോണിലോട്ട് വെബ്സൈറ്റിലോട്ട് കൊണ്ടുപോകുന്നതാണ്.
ജസ്റ്റ് നിങ്ങൾ നോർമലി ഷോപ്പ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ രീതിക്ക് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം ഷോപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾ ഷോപ്പ് ചെയ്ത പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ കാർട്ടിലിടുക, എന്നിട്ട് പേയ്മെന്റും ചെയ്യുക. കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ ഏണിങ്സ്, അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് ബാക്ക്, മൈ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക മൈ ഏണിങ്സിന്റെ അവിടെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ബാക്ക് വന്നിരിക്കുന്ന തുക നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമ്മുടെ ക്യാഷ് കരോ അക്കൗണ്ടിൽ. ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതായത് ക്യാഷ് കരോ കിടക്കുന്ന നമ്മുടെ മൈ ഏണിങ്സിൽ കിടക്കുന്ന ക്യാഷ് കരോയിൽ വന്നിരിക്കുന്ന ക്യാഷ് ബാക്ക് ബാക്ക് വന്നിരിക്കുന്ന പ്രൈസ്, അതായത് ആ ഒരു തുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വൗച്ചേഴ്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇതിനകത്ത് ആമസോൺ, മിന്ത്ര, അത് മാത്രമൊന്നുമല്ല 1500 കൂടുതൽ വെബ്സൈറ്റ് നമ്മുടെ ക്യാഷ് കരോയിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു ഓർഡറിൽ, അതായത് ഈ ഒരു ക്യാഷ് ബാക്ക് ഓഫേഴ്സ് നടക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരു ഗിവ് അവേയും കൂടി നടക്കുന്നുണ്ട്. അപ്പൊ ഗിവ് അവേയുടെ റൂൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കുന്ന അത് ക്രിയേറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മിറാക്കിൾ 25 എന്ന് പറഞ്ഞ് കോഡ് അടിച്ചു എടുക്കുക. ഇതാണ് ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നിന്ന് ജസ്റ്റ് ഒരു സ്മോൾ എമൗണ്ടിന്റെ ആയാലും എടുക്കുക, ഒന്ന് പർച്ചേസ് ചെയ്യുക. അതാണ് നമ്മുടെ സെക്കൻഡ് റൂള്. തേർഡ് റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഡർ നിങ്ങൾ ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. നിങ്ങൾക്ക് ശരിക്കും പർച്ചേസ് ചെയ്യുക തന്നെ വേണം. അപ്പൊ വിന്നേഴ്സിന് കിട്ടുന്നത് ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്, 500 rupees ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. അപ്പോട്ട് തന്നെ വൈകിക്കേണ്ട, വേഗം തന്നെ പോവുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ മിറാക്കിൾ 25 എന്ന് പറഞ്ഞ കോഡ് അടിച്ചെടുക്കുക, സൈനപ്പ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, നമ്മുടെ ക്യാഷ് ഒക്കെ ഏൺ ചെയ്യുക. അതായത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും, ക്യാഷ് ബാക്ക് ഓഫേഴ്സ് കിട്ടും കേട്ടോ. ഹായ് അപ്പു ചേട്ടായി, നമ്മുടെ അനിൽ വന്നിട്ടുണ്ടല്ലോ. അനില് അല്ല, ഉച്ച അല്ല, എപ്പ വന്നു? ആ, ഞങ്ങൾ കുറച്ച് അനിയനും ചേട്ടനെങ്ങാണ്ടാണ്, ഇവനാണ് ചേട്ടൻ അവനാണ് ചേട്ടൻ എന്നറിയില്ലേ. രണ്ടുപേരും ഭയങ്കര കടി കടി പിടിച്ച് മാറ്റം ചെയ്യുന്ന എന്നെ കടിച്ചു. സാധാരണ നൂഡിൽസ് പോലെ ഇരിക്കുന്നുണ്ടോ? ഒപ്പിക്കില്ല, ഒപ്പിക്കില്ല. ഈ സോസ് എങ്ങാണ്ടാണ് ഒഴിക്കണേ അമ്മയില്ലേ. അവിടെ പല്ലെല്ലാം ഉണ്ടാക്കിച്ച് ഇത് തന്നെയാണോ? ഇത് നൂഡിൽസ് അല്ല അമ്മാ, ഇത് വേറെന്തോ സാധനമാണ്. എന്തായാലും നമുക്ക് ആ എന്തേലും ആവട്ടെ, ഞാനേലും ഉണ്ടാക്കിയാ സൂപ്പറാ. അമ്മ കണ്ടിട്ട് സൂപ്പർ എന്നൊക്കെയാ പറയണേ. ഒരുപോലെ സോസ് സാധനം. അപ്പൊ എന്തായാലും ഇത് നമുക്കിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അവര് പോകുന്നതിന് മുമ്പായിരുന്നു അവർക്ക് കൊടുത്തു നോക്കായിരുന്നു സ്വാദ്. ഏ, ഇപ്പൊ കൊടുക്കാം, നമുക്ക് ചലഞ്ച് ചെയ്തിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. ആണോ? അതിന്റെ കമ്പി സാധാരണ ഏതാ? ഇത് ഇങ്ങനെ പിടിക്കുന്ന പിടിക്കുന്ന കമ്പി. അപ്പൊ നമ്മുടെ ഇതേ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതിനകത്ത് ഒഴിക്കാനുള്ള സോസ് ഇതാണ്. ഇതൊന്ന്, രണ്ട്, ഈ രണ്ട് സാധനങ്ങളോടെയാണ് നമ്മള്. ഇതെനിക്ക് തോന്നുന്നു ചതച്ച മുളകാണ്. ഇത് ഇച്ചിരി ഇച്ചിരി ചതച്ച മുളക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സോസ് ആയിരിക്കും ചിലപ്പോ എരിവുണ്ടാവുക. ആരാണ് ഫസ്റ്റ് തിന്നുകയാണ് അയാൾക്കാണ് സമ്മാനം. അതുകൊണ്ട് എന്തായാലും ഇച്ചായൻ ബാത്റൂമിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് നമുക്ക് ബാത്റൂമിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മൂന്ന് ബാത്റൂം ഉള്ളതുകൊണ്ട് അല്ലെ, നീ ഒരു ബാത്റൂം ബുക്ക് ചെയ്തോളൂ. അച്ചാച്ചി അമ്മയെ അഡ്ജസ്റ്റ് ചെയ്ത് ബാത്റൂമിൽ പോകണം. ഞാൻ ആ ബാത്റൂം തരത്തില്ല. അല്ല, നമ്മുടെ കാര്യം പറഞ്ഞത് ഇനി കടയാം. അല്ല, നീയല്ലേ ചലഞ്ചിന്? നിന്നെ മുമ്പേ പേര് കൊടുത്തിരുന്നു ഞങ്ങള്. അവനൊന്നും അറിയാതെ ഞാൻ ഈ ബാത്റൂമിന്റെ കണക്ക് പറഞ്ഞപ്പോ ചിക്കന്റെ ആണ് കേട്ടാ ചാച്ചാ, നല്ല സാധനമാണ്, തിന്നണം. ചേച്ചാ അപ്പൊ നമുക്കൊരു ചലഞ്ച് വെക്കാം ചായ. ആദ്യം കഴിച്ചു കഴിഞ്ഞ് ഒരു ആദ്യം കഴിച്ചു കഴിഞ്ഞ് ആദ്യം വെള്ളം കുടിക്കുന്നു,
അവൻ തോക്കുന്നു ലാസ്റ്റ് വരെ ഗ്ലാസ് പോലും വെള്ളം കുടിക്കാണ്ട് ആദ്യം ആയിരുന്നു അവർക്ക് 500 ഞാൻ പറയട്ടെ ഞാൻ പറയാം 500 നമ്മള് കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വെള്ളം കുടിക്കുന്ന ആള് ഞാൻ പറയട്ടെ ഏറ്റവും ആദ്യം തിന്ന് കഴിഞ്ഞ് എരിവ് സഹിക്കാൻ വേണ്ടി നിക്കണ്ടേ എന്നിട്ട് സഹിച്ചിട്ട് വേണ്ടി നമുക്ക് ഇത് കൊടുക്കാൻ. ആ ഏറ്റവും ലാസ്റ്റ് വെള്ളം കുടിക്കുന്നവരെ എരിവ് സഹിക്കുന്നു. ശരി, നാലുപേരും കഴിച്ചു കഴിയണം. തോക്കുണ്ടി തോറ്റെന്ന് പറയാട്ടോ, ഇനിയിപ്പോ പറ്റുന്ന പറയാം. പക്ഷെ ആ കൂട്ടത്തിലുള്ള എല്ലാരും കഴിഞ്ഞിട്ട് 500 രാത്രി 8 മണി കഴിഞ്ഞിട്ട് ആട്ടോ ഗൂഗിൾ പേ ഉള്ളു. മനസ്സിലായോ? എങ്ങനെയാ മനസ്സിലായോ? നിങ്ങൾ നാലുപേരും കഴിക്കുവാണ്. അപ്പം നാലുപേരും കഴിച്ചു കഴിയണം, അല്ലെങ്കിൽ നാലുപേരും പിന്മാറും, അല്ലെങ്കിൽ 3 പേര് പിന്മാറി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ജയിച്ചു, അല്ലെങ്കിൽ വെള്ളം കുടിക്കാം. അങ്ങനെ വെള്ളം കുടിക്കാവൂ കേട്ടോ. അമ്മ ഇപ്പൊ ഇവിടെ അലക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഒരുവിധം എന്തില്ല അമ്മ, ഇതൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്തോട്ട് കുടിക്കണം. അപ്പൊ ഇത് ഉണ്ടാക്കണ ഇനി ഇതിനകത്തോട്ട് മിക്സ് ചെയ്താൽ മതി എന്ന് തോന്നുന്നല്ലേ. ഊറ്റി എടുത്തോ. ഏഹ്, അത് കുഴപ്പമില്ല, വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് ഒഴിച്ചു വെച്ചു. ഇതിനകത്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് വെള്ളം അതിനകത്ത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ തിളപ്പിച്ച വെള്ളമല്ലേ, ആ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 30 സെക്കൻഡ് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ സിമ്മിലോട്ട് ഇട്ടു കേട്ടോ. അപ്പം നമ്മൾ ഇതേ സോസ് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. എൻ്റെ അമ്മ കറുത്തൊക്കെ ഇരിക്കണേ. കർത്താവേ, അമലിനും ഒയറിനും മാറി അവൻ പിച്ച വെച്ച് വന്നപ്പോഴത്തേനും നമ്മൾ പാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ചലഞ്ച് അല്ലേ, നമുക്ക് അത് ഏറ്റെടുക്കാം. അപ്പൊ ഈ തവണ എന്തായാലും ഞങ്ങൾ കള്ളത്തരം കാണിക്കുന്നത്. കള്ളത്തരം അല്ല, അത്തവണ ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾ അച്ചാച്ചയ്ക്ക് അമ്മയ്ക്കും ജോളോജിക്ക് കൊടുക്കണമെന്നുണ്ട്. അമ്മയ്ക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടോ? അത് ഞങ്ങൾ കഴിച്ചു. എന്തായാലും മനസ്സിൽ വരിയൊക്കെ ഉണ്ടോ? അയ്യോ, അത് തിന്ന് കരയത് കേട്ട്. അയ്യോ, ഭയങ്കര എരിവ അതല്ലേ? അത് നല്ല എരിവായിരുന്നു. അതിന്റെ പൊടിക്കാൻ എരിവ് മറ്റേ മുഴുവൻ ഇട്ടോ. ആയിട്ടു ആ മുറ്റി വലിച്ചിട്ടോ. നമുക്ക് ചെയ്യാ മതി. ആ ഓക്കെ, അവ ഓക്കെ. ഇനി മിക്സ് ചെയ്താലോ, ഇതും കൊണ്ട് എടുത്തൊന്ന് മിക്സ് ചെയ്ത്. ഇനി നമുക്കൊരു 2 സെക്കൻഡ് വേവിക്കണം എന്നാണ് അതിനകത്ത് എഴുതിയത്. 2 സെക്കൻഡ് അല്ല കേട്ടോ, 30 സെക്കൻഡ്. വേറെ ഇടണ്ടേ അച്ഛേ? വേണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഈ നൂല് പോലെ ഇരിക്കുന്ന ഇത് അങ്ങനെ മുറിഞ്ഞിട്ടില്ലല്ലോ അച്ഛൻ. ഏ, വലിയ ഇല്ലെന്ന് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. മൂലമുള്ളത് ഇത് ഇല്ല. എങ്ങോട്ട് പോയി? ഇച്ചേ പിന്നെ എന്നൊക്കെ എടുക്കാറുന്നു. നമ്മൾ അതിനകത്ത് വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, അതോടി ഇടാണ്. ഇട്ടോ. ഇതെന്താ? ഇതെന്താ? എങ്ങനെയുണ്ടാകണമല്ല, ഇച്ചിരി ചാറ് തോരത്തിൽ കൂട്ടിയേ ഉള്ളൂ പാവം. അത് ശരിക്കും മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി ഇത് ചെയ്യാല്ലേ. ഗൈസ്, ഇതിന്റെ കളറ് മാറി മാറി വരുവാണ് കേട്ടോ, ഓരോ സമയം കഴിഞ്ഞു. നോക്ക്, നല്ല വെള്ളം ഞാൻ ഒഴിച്ചു വെച്ചേക്കാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, വലിയ ഡയലോഗ് ഒക്കെ എല്ലാരും അടിക്കുന്നുണ്ട്. കഴിക്കുമ്പോ തന്നെ ആദ്യം തന്നെ നിന്ന് കഴിക്കാലോ, അല്ലേ ലൈറ്റ് കിട്ടത്തില്ല. ഇവിടെ അച്ചാച്ചൊക്കെ പിന്നെ എല്ലാരും ഒരു പിടുത്തം വേണം എല്ലാത്തിനും. കാരണം അല്ലെങ്കിൽ ചിലപ്പോ എരിവ് കാരണം തല ഇറങ്ങി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. പൈസ കിട്ടണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞ ഇങ്ങനെ അതത് വേണോ? അത് വേണോ? ക്രൂരമായി പോവോ? അല്ല, കമ്പനി ഞാനാണല്ലോ, എനിക്കാണ് കിട്ടണേ. നിങ്ങൾക്കല്ല, നിങ്ങളാണോ മത്സരിക്കണേ? എല്ലാരും കിട്ടണം, നിങ്ങൾ ഒരുമിച്ച് നിക്കുക. അപ്പൊ എല്ലാം ഇറങ്ങിയാലും തീ തുപ്പുന്ന യന്ത്രമുണ്ട്. അപ്പൊ ഇനി തീ തുപ്പുന്ന തുടങ്ങിക്കോ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. ആ അപ്പനേതാണ്ടാണെങ്കിൽ നാക്കിലൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിരുന്നു. ഇത്രയില് കഴിച്ചോ? കഴിച്ചോ, വേഗം കഴിച്ചോ. ഇപ്പൊ എരിവറിയില്ല,
അവസാന ഇരുപറികളും അടിയുടെ കിളി പറി തുടങ്ങി. അല്ലെ 500 അമ്മയ്ക്കാണ് ആ പൈസക്ക് നമുക്ക് പെട്രോൾ അടിക്കാൻ പുറത്തിറങ്ങുമ്പോൾ. അതല്ല കുഞ്ഞാറ്റക്ക് കിട്ടുവാണെങ്കിൽ 500 നമുക്കാണ്, അമ്മയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ 500 എനിക്ക് തരും, ആർക്ക് അടിച്ചാലും കമ്പനി കിട്ടണം. നീ നീ എന്നെ കാണിക്കണ ഈ കഴിക്കടി കാര്യമില്ല, ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം അറിഞ്ഞുകൊണ്ട് എന്നെ രക്ഷിച്ചതാ. അപ്പനെന്നാ തിരുവാതിര കളിക്കണോ അനിലിന്റെ? അനിലിന്റെ കഴിക്ക കഴിക്ക, കളയാൻ പാടില്ല, ഫുഡ് അമൂല്യമാണ് കേട്ടോ കേട്ടോ. എന്താ അമ്മ എല്ലാരും 100 അപ്പുറ അതിലേക്ക് തോന്നുന്നു, ഞാൻ എടുക്കണേ കണ്ണൊക്കെ കണ്ണൊക്കെ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ തരാടാവേ. ഇതന്നെ അമ്മ തന്നെ ചുണ്ടലൊക്കെ തേച്ച് വെച്ചേക്കണേ. കഴിച്ചോ കഴിച്ചോ, നല്ല മധുരമാണ്. അപ്പന്റെ കിറിയൊക്കെ ഇരിക്കണ നോക്കി. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, മൊത്തം കഴിക്കണം കേട്ടോ. അനിലി കഴിക്കോളൂ, ഉറപ്പ് കാര്യമാണ് അതില്. അവനെ കഴിച്ച് തീരാറുമായി, നിങ്ങൾ തോറ്റു കൊടുക്കരുത് കേട്ടോ. പൈ നീ മത്സരിക്കണം. നടക്കൂല, അപ്പൻ ഡൈലോ വലിയ ഡൈലോ അടിച്ചിട്ട് നടക്കൂല. അതേ ആചാര്യ നാണക്കേടാ കേട്ടോ, അടിച്ചോ. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ താഴെ പോയിരുന്നു കരഞ്ഞു വന്നാലും കുഴപ്പമില്ല. മറ്റേ സിനിമയിലെ കണ്ടിട്ടുണ്ടല്ലേ, ജിലേബി ഒക്കെ ഇരിപ്പുണ്ട് താഴെ. ജിലേബി അല്ലല്ലോ, കേക്ക് ഒക്കെ ഉണ്ട്. നീ എന്നീ കാണിക്കണേ. ഓഹോ, നല്ല രുചിയുണ്ട്. അമ്പോ അനിൽ കഴിച്ച് തീർത്തിരിക്കുന്നു. അനിൽ ചലഞ്ചിൽ ജയിച്ചു. അപ്പൊ എടാ നിന്നെ അവർ ചതിക്കൂട്ടറാ, നിനക്ക് നിനക്ക് വെള്ളം കിട്ടാതിരിക്കാൻ കുടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവർ കഴിക്കും. നീ ഒരു കാണിച്ചു ചെയ്തേ. നീ ഉണ്ടല്ലോ, നീ ഇങ്ങനെ നട്ടി വേണ്ടി മൂക്കലൊക്കെ ഉണ്ട്, തൂത്തള. ഈ ഫ്രെയിമിൽ നിന്ന് ആരും പുറത്തു പോകാൻ പാടില്ല, കള്ളത്തരം കാണിക്കാൻ പാടില്ല. പോയാ കള്ളത്തരം ഒന്നുമില്ല. അല്ല എന്തായാലും ഞാൻ കഴിക്കാണ്ടിരുന്ന നന്നായി, കാരണം ഇത് കഴിച്ചാലേ വല്ലതും പറ്റി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഞാൻ വേണല്ലോ. അമ്മ ഇങ്ങോട്ട് നീങ്ങിക്ക. മോൻ കാണിച്ചാട്ടോ, കഴിച്ച് വിജയനായിട്ടിരിക്കുന്നു മൈ ബ്രദർ. എനിക്കറിയാമായിരുന്നു നിന്നെ കൊണ്ട് പറ്റുന്ന, പക്ഷെ ഇനി വെള്ളം കുടിക്കരുത് കേട്ടാ. ഇത് മൊത്തം കഴിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇത് നീണ്ടിട്ട് കിടക്കുന്നുണ്ട്. പയ്യെ വെച്ച് സമാധാനം കഴിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സമയം എടുക്കുന്നതനുസരിച്ച് അനിൽ പെടും. അനിലാണെങ്കിൽ ഞാൻ കഴിക്കാം. നീ ഫ്രെയിമിൽ നിന്ന് മാറുന്നു ടൈമിന് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ പറയും വെള്ളം കുടിച്ചാൽ. അതിൽ കഴിക്കാം അമ്മ. ദേ അമ്മ കഴിച്ചു കഴിഞ്ഞു അമ്മേ, തോറ്റു കളിക്കരുത് അമ്മേ. തുല്ലു പറയില്ല ചേട്ടേ, പറ്റില്ലേ, ഛർദിക്കോ. അപ്പൊ ഒരാൾ ഔട്ടായിട്ടോ. അപ്പൊ ഒരുപാട് നിർബന്ധിക്കണ്ട, നീ ഔട്ടാകരുത്. നിനക്കോട്ടുള്ള കുരു നീ അമ്മ അമ്മ കഴിയുമേ. ഇനി അമ്മയും കുഞ്ഞാറ്റയും തമ്മിലുള്ള വൻ പോരാട്ടത്തിലാണ്. ഇതിൽ ആര് ഇത് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ആര് കുടിക്കും? നൂഡിൽസ് എങ്ങനെ കഴിച്ചാൽ എനിക്ക് ശീലമില്ല. അല്ലാണ്ട് എരിവായിട്ടല്ല, സമ്മതിക്കരുത് കേട്ടോ. കണ്ണാടി എന്ന് പറയുവാണെ, ഞാൻ കണ്ണീർ നിന്ന് കാണിച്ചു കൊടുത്തേ അമ്മേ. അപ്പഴാണ് കണ്ണാടി എന്ന് പറയാൻ പറഞ്ഞാൽ കണ്ണീർ നിന്ന് കാണിച്ചു കൊടുത്ത ആൾക്കാരുടെ അടുത്ത്. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഞാനും അനിലും പുറത്തേക്ക് പോകും. അപ്പൊ കുഞ്ഞാറ്റ ഇവിടെ ഉണ്ടാവും. കുഞ്ഞാറ്റക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഇവരുടെ ഒക്കെ അവസ്ഥ എന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അച്ചാരിക്ക് ഒരു നിനക്ക് എരിവില്ലടാ, ആ കണ്ണീന്ന് തന്നെ കുളുങ്ങുന്ന വെള്ളം വരുന്നുണ്ടല്ലോ. അമ്മളെ മോഹൻ കാണിച്ചേ, ഇത് തന്നെ നമുക്ക് ചുമല താടി വന്നോ. നീ കഴിക്ക, അല്ലെങ്കിൽ നീ പിന്മാറാൻ പറ്റില്ല. നടക്കൂല, നടക്കില്ല. ഇത് മേടിച്ചത് ഇവള്. നീ അപ്പൊ അവള് വെള്ളം കുടിച്ചു കേട്ടോ. അവള് കുഞ്ഞാറ്റ വെള്ളം കുടിച്ചു തോറ്റു. അപ്പൊ ഓൾറെഡി ഔട്ടായി വെള്ളം. എന്നാ കുടിച്ചോ കുടിച്ചോ, വെള്ളം കുടിച്ചോ. ഇനി എന്തായാലും തോറ്റാണല്ലോ, വെള്ളം കുടിച്ചോ. അല്ലേ 500 ഇപ്പൊ തന്നെ മേടിച്ചോട്ടോ, ഇപ്പൊ തന്നെ മേടിച്ചോ. എനിക്ക് എനിക്ക് എന്നിട്ട് നമുക്ക് ജ്യൂസിൽ പോയി ജ്യൂസ് കുടിക്കാം. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, എനിക്ക് പച്ചവെള്ളം കുടിച്ചാൽ ജലദോഷം വരും. അപ്പൊ അനിലും അമ്മച്ചും തമ്മിലും നൈസ് പോരാട്ടത്തിനാണല്ലോ. 250 വീതിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കുടിക്കും വെള്ളം എടുത്തു കൊടുക്കുന്നില്ലെന്ന് അങ്ങനെ പറയല്ലേ അമ്മച്ചേ, തോറ്റു കൊടുക്കല്ലേ അമ്മ. അതെ ഇതെന്നാ ട്രാക്കോളക്ക് പല്ലു വന്ന് ചോര അടിച്ചു വെച്ചോ. ചുമ്മാ ആശങ്കളെ പിടിച്ചു നിൽക്കും, ചുമ്മാ ആശങ്കളെ പിടിച്ചു നിൽക്കില്ല കേട്ടോ. ഭയങ്കര എന്താ പൊന്നു, എരിവൊന്നുമില്ല കേട്ടോ കൈ. പക്ഷെ അപ്പൻ തീർത്തി എന്നാ നൂഡിൽസ് കഴിച്ചിട്ടില്ലല്ലോ. ചിലര് അതല്ല, ഞാൻ എരിവ് അത്രയും പ്രശ്നമല്ല എനിക്ക്. ഇരിക്കണേ ക്യാമറ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കോ. ആ കാര്യത്തെ
ഇതാച്ചാടിയാണ് അനലിന്റെ അതിന്റെ അടിയിലിരിക്കണ പ്ലേറ്റ് അവൻ കഴിച്ചു. ഇതെന്റെ പ്ലേറ്റ്, ഇത് അമ്മയുടെ പ്ലേറ്റ്. ഓ അമ്മേനെ സമ്മതിച്ചു തന്നേക്കണു. അമ്മ മുഴുവൻ കഴിച്ചോ? എന്നെ വയറിളക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്നെ പോലെ ഞാൻ ബാലസുഖം മേടിച്ചോണ്ട് തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും വയറിളക്കാൻ അറിയട്ടെ അതിന്റെ വിഷമം എന്നാണുള്ളത്. ബാലസുഖം വേണ്ട, അല്ലാതെ ഇപ്പൊ പോകും. തീ കുപ്പുന്ന എന്താണ് അമ്മ കഴിച്ചത്? തീ കുപ്പുന്ന മിണ്ടരുത്. നിനക്ക് ചോദിച്ചില്ല കേട്ടോ, അമ്മ വെള്ളം കുടിക്കിച്ചോലോ എന്തായാലും കേട്ടെ, ഒരു ഒരു പീസ് അതിനകത്ത് ഇല്ലാണ്ട് ഫുള്ള് കഴിച്ചു കേട്ടോ. അപ്പനും അമ്മ അപ്പനും അമ്മ അനി അപ്പനും അമ്മ അല്ല അപ്പൻ മലപ്പുറം തോറ്റു കൊടുത്താന്ന്. ഓ എരിവില്ലാതെ പറഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലെടുക്കണ താപത്തിന് വാറി ഇത്തട്ട് ഞാൻ വെള്ളം കുടിക്കുമോ? കണ്ണൊക്കെ നിറഞ്ഞു പോയി. ഇത്ര അതിന് എരിവ് എല്ലോ കയറി വരുന്നുണ്ടോ ചേട്ടാ? എരിവ് കയറി വരുന്നുണ്ടോ? ബേസിനെ ഇവരെങ്ങനെ ഉണ്ടല്ലോ, ജോളജപ്പ് കൊടുത്ത് തീർത്തിയാലോ. അത് നിങ്ങൾക്ക് അങ്ങനത്തെ ആ വീഡിയോ നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞു കേട്ടോ. ബേസിന് ഇവനെ ഒരുമിച്ച് ജോളജി അമ്മയും പോണേന് മുമ്പ് ജോളജിപ്പ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. നിനക്ക് വേറെ വല്ല പ്രാന്തണ്ടോ ഈ നിങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട്? ജോളജിപ്പ് എന്ന് പറഞ്ഞ ഇതല്ല, ഈ ഈ എരിവില്ലേ എരിവ്, ഇതിന്റെ 4 മടങ്ങ് എരിവ് അല്ലെങ്കിൽ 10 മടങ്ങ് എരിവ് എരിവ് ഒരു സമയം. പക്ഷേ അതിന്റെ ചിപ്പിന് എരിവില്ല. നീ മിണ്ട, നമ്മളൊക്കെ അത് പറയാനുള്ള വോയിസ് ഇല്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ അടുത്ത് കുറച്ചേ തിന്നിട്ടുള്ളൂ, കാരണം പേടിയോണ്ടാണേ. ഗൈസ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇനി പൈസ മേടിക്കണം. ഞാൻ പറയും അമ്മ പരിപാടി ഉണ്ട്, അവരിപ്പിക്കില്ലെങ്കിൽ 500 രൂപ പറഞ്ഞ് മേടിക്കാം. ഗൈസ് അപ്പൊ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ആഫ്റ്റർ കാണിച്ചു കൊടുക്കാനുള്ളതാണ് വീഡിയോ എടുക്കാൻ പറ്റുമോ? നല്ലൊരു ചലഞ്ച് വീഡിയോ ചലഞ്ചൊന്നുമില്ല. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട്ട് മനഃപൂർവ്വം പണിയെന്നാ. ദൈവമേ, അവള് ഇട്ടിട്ടുണ്ട്, അവള് കഴിച്ചെന്ന് എടുത്തു വെക്കാം. ഇതിങ്ങനെ സത്യം പറയട്ടെ ഗൈസ്, ഇതിനോട് ഒരു ചെറിയ പരിപാടി നടന്നായിരുന്നു. എന്നാന്ന് വെച്ചാൽ അവളുണ്ടാക്കിയതില് കറക്റ്റായിട്ട് ഇതുണ്ടായി, എന്നുവെച്ചാൽ പൊടി ഉണ്ടായില്ല, ഇനി ശരി വിട്ടിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് 3 പേർക്കും നന്നേരാണ് പൊടി ഉണ്ടായത്. നിനക്ക് എരിവുണ്ട്, നല്ല എരിവുണ്ട്. പക്ഷെ ജോളചിപ്പിന്റെ അത്ര എരിവില്ല. ആദ്യം തൂത്തല്ലേ, ഡ്രാക്കുള ചോര അടിച്ചോണ്ടിരിക്കുന്നു. ഏകദേശം ഇന്നത്തെ നമ്മുടെ ഈ ഒരു അതെന്താന്നറിയോ, ജോളചുപ്പ് ഒരിച്ചിരി കഴിച്ചപ്പോഴേക്കും നല്ല എരിവായിരുന്നു. ഇത് ഇത്രയും കഴിച്ചിട്ടാണ് ഇത്രയും എരിവ് കിട്ടിയത്. ക്യാമറ ഓഫ് ചെയ്ത് അനിലേ നല്ല രീതിയിൽ വിഷമല്ല എരിവുണ്ടല്ലോ. അവന്റെ കൺവീല് കണ്ടറിയാം, കൺവീല് വരെ എണീറ്റ് മറ്റേ ഡാൻസ് കളിക്കുന്ന രീതിക്കാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മിണ്ടണ്ട, ആരും മിണ്ടണ്ട, ഞാൻ തന്നെ തരുന്നു. കാരണം മിണ്ടാൻ പറ്റില്ല എല്ലാവർക്കും. ഞാൻ മിണ്ടാട്ടോ, മറഞ്ഞു പോലെ കേട്ടോ. അമ്മയുടെ പിന്നെ അരയുടെ മുകളിൽ പൊക്കമുണ്ട്, കുഴപ്പമില്ല. വാടി വാടാ വാടാ വാടാ, കയറി നമുക്ക്. അപ്പൊ ഗൈസേ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പരിപാടി എടുത്തോണേ. ഇത് കുറച്ച് എന്തെങ്കിലും ഇങ്ങ് വാങ്ങിക്കണേ, നീങ്ങിക്കൂ. അപ്പൊ അതിന്റെ ഇടയിൽ മുതലെടുക്കുക അല്ലേ. അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നിന്ന് പറയാൻ പറ്റില്ല. എന്നാന്നറിയോ, പണ്ട് അമ്മച്ചി പറയായിരുന്നു വീട്ടിൽ എരിവ് അല്ലടാ, എനിക്ക് എരിവല്ലടാ, എനിക്ക് ഒരു കൈ ബുദ്ധിമുട്ട് പോലെ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് അപ്പം പണ്ട് അമ്മ പറയായിരുന്നു വീട്ടിൽ എരിവിടാത്തത്, എനിക്ക് എരിവ് ഒരുപാട് തിന്നാൻ കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പനാർന്നുള്ള ഇന്നും മനസ്സിലായി. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തടി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇതുപോലെ അമ്മായിമ്മയ്ക്കും അമ്മായിപ്പനും ഒക്കെ പണി കൊടുക്കാൻ കുഞ്ഞ് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കുക. സ്വന്തം അപ്പനും അമ്മയ്ക്ക് ആയാലും കുഴപ്പമില്ല, ഇല്ല സ്വന്തം അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. കൂടെ ഇതുപോലെ ഒരു അനിയനും കൊടുക്കുക. പിന്നെ ഇത് അല്ല മെയിൻ ആയിട്ടുണ്ടല്ലോ, മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാനാണ് ഇപ്പൊ ഇവർ കൊടുത്തെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കുക. കാരണം വെച്ചാൽ ചിലപ്പോ പണി പാളും എല്ലാവർക്കും. നിങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശർദ്ദിക്കാൻ വേണ്ടി ഉണ്ട്. ഇതിനകത്തുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഇതിന്റെ ചൊവയെന്ന് പറഞ്ഞാൽ മിണ്ടാൻ പോലും പറ്റുന്ന എരിവിന്റെ കൂടെ നമുക്ക് മനസ്സിൽ പിടിക്കാത്ത ഒരു ചൊവയും കൂടെ ഈ സാധനത്തിനുണ്ട്. അതുകൊണ്ടാണ് രാമൻചേട്ടന്റെ ചിക്കന്റെ ഫ്ലേവറാ എരിവിലായിരുന്നു കഴിച്ചാനല്ലേ. ഞാൻ രണ്ട് കവറങ്ങളും മേടിച്ചോണ്ട് പറ്റേ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അടിപ്പം ചലഞ്ചും പ്രാങ്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരും. ഇവര് പോണേനി പറ ഇവരെ ഞാനൊന്ന് സെറ്റാക്കിയ വീടുകയുള്ളൂ. പിന്നെ എനിക്ക് വയ്യായ്മ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ഉള്ളതുകൊണ്ടാണ് കഴിക്കാത്തതിന് നാക്ക്. ശരി എന്നാ, ശരി എന്നാ, ശരി ശരി ശരി. നിങ്ങളൊക്കെ വലിയ ചലഞ്ച് ഞാൻ കണ്ടാർന്നു കേട്ടോ. ഡയലോഗ് പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞു കൊടുക്കാം. ഈ നമ്മളെ ഈ കനലില്ല, അടുപ്പിൽ കിടക്കുന്ന കനല് അതെടുത്ത് നമ്മളെ വായിട്ട് ഏകദേശം പൊള്ളലേ ഉള്ളൂ. പക്ഷെ ഉണ്ടല്ലോ ചൂടായി കിടക്കുന്ന ഒരു ഇരുമിന്റെ പീസ് എടുത്ത് വായിലേക്ക് ഇട്ടോക്കി ആ ഒരു അവസ്ഥയായിരിക്കും. അത് മനസ്സിലാവുക, അത്രയും മനസ്സിലാവും. എന്തായാലും ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാൻ ഇന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പോവാണ്. യുവർ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ എഴുതാണ്. അത് ഞാൻ മരിച്ചു വന്നു. നിങ്ങൾ ആ പെട്ടി ഒരു ചവപ്പെട്ടി രൂപയിൽ അതെ തന്നേക്കുന്ന തരുന്നത് അല്ലാ തന്നെ ഒരു മീൻകറിയിൽ എരിവ് കൂട്ടില്ലാത്ത വ്യക്തിയാ. അത് എനിക്ക് എട്ട് ദിവസം കഴിഞ്ഞ് കടയിൽ കയറണം, അപ്പം ഇവിടെ കിടക്കും. ചെറിയ കവർ ഉണ്ടെങ്കിൽ കവറിന്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് കയറ്റി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇത് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മനം പറഞ്ഞു അല്ല മനം വയറിളക്കല്ല വയറിളക്കാന്ന് എനിക്ക് പറയണേന്ന് തന്നെ മടി. പക്ഷെ ഒരു ഒരു മനം പറഞ്ഞിങ്ങനെ ഉരുണ്ടുരുണ്ട് കേറുമ്പോ ഛർദ്ദിക്കുന്ന ഒരു രീതിക്കുള്ള ഒരു ചൊവയും അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പാടുവല്ലോ. വേറെ ഒന്നും കൊണ്ടല്ല, എന്തായാലും ഇത്ര എരിവ് കൊണ്ടാലോന്ന് ഓർത്ത് അത് ഛർദ്ദിച്ച് കളയാം. ഇതിനകത്ത് കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ബായ് നിങ്ങൾ പോവാണോ? ഇതിനുള്ള 500 ഉറുപ്പ് കൊടുക്കും. 8 മണിക്ക് ടെസ്റ്റ് ചെയ്ത് തരാട്ടോ. ഞാൻ 8 മണി കഴിഞ്ഞിട്ട് ചെയ്തേക്കാം. ഈ 500 ഞാൻ നിനക്ക് ഇപ്പൊ കാണിക്കേണ്ടി തന്നെയാണ്. നീ ഇപ്പൊ തിരിച്ചറിഞ്ഞത് അത് 8 മണി ആവുമ്പോൾ നിനക്ക് തരും. പക്ഷെ നമ്മൾ കൊടുത്തത് എന്ന് പറഞ്ഞ കാര്യമല്ലോ. ഇത് എന്നാടാ ചെയ്ത് മേടിച്ചോ. അപ്പൊ ശരി, ഇല്ല അവന്റെ 500 ഞാൻ എന്തായാലും ഞാൻ രാത്രി 8 മണിയാകുമ്പോ ടെസ്റ്റ് ചെയ്യട്ടെ. എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ പൈസ ഇല്ല. അപ്പൊ കയറി കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. സത്യമായിട്ട് ഇതിന് മനം മറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് അതിന്റെ പേ അല്ല ചേച്ചേ, ഛർദ്ദിച്ച് കളഞ്ഞാലേ ഒരു മനസ്സിനൊരു മനസ്സിനൊരു സംഭവം ഉണ്ടാവുള്ളൂ. അമ്മ വരുന്നില്ലേ? അപ്പൊ ഗൈസ് ഞങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് ഇടവേള എടുക്കാൻ വേണ്ടിട്ട് സംസാരിച്ചിരിക്കാറുണ്ട്, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും എനിക്കിപ്പോ മുഖത്തുള്ള ഒരു പുകച്ചില് മാത്രമേ ഉള്ളൂ. എരിവൊന്നും നാക്കിന് അധികം ഏറ്റിട്ടില്ല കേട്ടോ. പക്ഷെ എരിവുണ്ട് മുഴുവൻ. ആ ചാറിന് എരിവുണ്ടല്ലേ അമ്മ, ചാറ് കൂടുതല്. അമ്മയുടെ ഇവിടെ കളറായിട്ടുണ്ട്, കളർ പിടിച്ചിട്ടുണ്ട്. ആ ചുണ്ടു ഇവിടെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് വയറും പോകാൻ തുടങ്ങി. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഒമിറ്റ് ചെയ്യാ, ഛർദ്ദിച്ച് കളയാനാ തോന്നണേ. അങ്ങനെ മനസ്സില് ഇനിയിപ്പൊ ഞാൻ ഛർദ്ദിക്കുന്നു വിചാരിച്ചിട്ടാണോ അങ്ങനെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുപോലെയുള്ള ചലഞ്ച് വീഡിയോസ് ആയിട്ട് വരാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ക്യാഷ് കെറോയുടെ കാര്യം. അപ്പൊ ക്യാഷ് കെറോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ കയറി ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ സൈനപ്പ് വിത്ത് എന്റെ മിറാക്കൽ 25 എന്ന് പറഞ്ഞ ആ ഒരു കോഡോടി അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഓഫറും കിട്ടും. പിന്നെ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ 25 രൂപ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒട്ടും തന്നെ വൈകിക്കേണ്ട, വേഗം പോയി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ കാണാം.